Hi students, Science Tech Inde pudiyoru video lekku ellavarkkum swagatham. Idu nammada Science Tech Academy Private Limited inde oru website aanu. Appo Science Tech inde enne oru learning app undu, Science Tech learning app. Endaana ee Science Tech learning app? Nammada polytechnic vidyarthikalkku vendiyulla Keralathile aadiyathe learning app aanu Science Tech learning app ennu parayunnathu. Appo first semester il oru vidyarthi polytechnic il admission edukkunnathu mudhal aa kutti 6th semester vare pass aayi adu pole lateral entry vazhi B.Tech nu povuna ulpadeyulla ella students ine support cheyna ella detailsum class, study materials, syllabus, download AM, but then the syllabus, adodapamthane nammade model question papers, previous year question papers, and answer key. Thodangi ella karyangalum nammade Science Tech inde learning app il available aanu. അപ്പോൾ പലർക്കും ഈ ലേണിംഗ് ആപ്പ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണമെന്നും അത് എങ്ങനെ യൂസ് ചെയ്യണമെന്നും ഒക്കെ ഡൗട്ടുകളുള്ള ഒരുപാട് കുട്ടികളുണ്ട് ആ ഒരു ഡൗട്ട് ഒക്കെ മാറ്റുന്നതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് ഈ ഒരു വീഡിയോ വന്നിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് സയൻസ് ടെക് ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ജസ്റ്റ് നമ്മൾ ഒരു സ്ക്രീനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാനായിട്ട് പറ്റും നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോവുക പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമ്മുടെ സയൻസ് ടെക് ലേണിംഗ് ആപ്പ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക സയൻസ് ടെക് ലേണിംഗ് ആപ്പ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നിങ്ങൾക്ക് എന്ത് കിട്ടും നമ്മുടെ സയൻസ് ടെക് ലേണിംഗ് ആപ്പ് അവിടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ എസ് ടി എന്ന് പറയുന്നപ്പോൾ എൻ്റെ ഷട്ടിലുള്ള ഈ ഒരു എസ് ടി എന്ന് പറയുന്ന ഒരു ലോഗോ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യുക ഫസ്റ്റ് നമുക്ക് എന്ത് ആപ്പ് ഓപ്പണായി വരുമ്പോഴേക്കും നമ്മുടെ കോഴ്സസ് എല്ലാം തന്നെ ഉള്ളത് സ്റ്റോറിലാണ് ഓൺലൈൻ സ്റ്റോറിലാണ് നമ്മുടെ കോഴ്സുകളെല്ലാം തന്നെ അവൈലബിൾ ആയിട്ട് വരുന്നത് അപ്പോൾ ജസ്റ്റ് എന്ത് ആപ്പ് ഓപ്പൺ ആക്കിയിട്ട് സ്റ്റോർ എന്നുള്ള ഒരു ഓപ്ഷൻ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം ഈ സ്റ്റോർ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്തേക്കും ഓൾ പ്രോഡക്ട്സ് നമ്മളുള്ള കോഴ്സസ് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് അതിലേക്ക് എന്ത് ചെയ്യുക ഒന്ന് ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാ ഡീറ്റെയിൽസും കാണും അപ്പോൾ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക ഫസ്റ്റ് നിങ്ങളുടെ പോളിടെക്നിക്കിൻ്റെ സിലബസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ നിന്ന് ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളുടെ പ്രോഡക്റ്റിലേക്ക് ആഡ് ചെയ്തിടാനായിട്ട് പറ്റും അപ്പോൾ ആ സിലബസ് എല്ലാം തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഈ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ നോട്ട്ബുക്കിൻ്റെ ഒരു പേജിൽ ഒട്ടിച്ച് വെച്ചിരിക്കണം ഈ സിലബസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം എടുത്ത് വെച്ചിരിക്കുക അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസേഴ്സ് ഒക്കെ അടങ്ങിയ ഒരു സെക്ഷൻ അതിനകത്തുണ്ട് അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പർച്ചേസ്ഡ് കോഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിലുണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റിലോ ഒന്നും പോകേണ്ട കാര്യമില്ല ജസ്റ്റ് ആപ്പ് ഓപ്പൺ ആക്കുക ജസ്റ്റ് നിങ്ങൾക്ക് 3 വർഷവും വളരെ യൂസ്ഫുള്ളാവുന്ന രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ലേണിംഗ് ആപ്പ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു കോളേജ് എങ്ങനെയാണോ സിസ്റ്റമാറ്റിക് ആയിട്ട് റൺ ചെയ്യുന്നത് ആ ഒരു രീതിയിലാണ് നമ്മുടെ സയൻസ് ടെക് ലേണിംഗ് ആപ്പ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് കൊണ്ടുപോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് നിങ്ങളുടെ ഫോണിലുണ്ടോ എങ്കിൽ അതേപോലെ തന്നെ യൂട്യൂബ് ചാനലിൽ നമ്മുടെ സയൻസ് ടെക് ലേണിംഗ് ആപ്പ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു നോട്ടിഫിക്കേഷൻ പോളിടെക്നിക്കുമായി റിലേറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ചെയ്യും നിങ്ങൾക്കത് അവിടെ അവൈലബിൾ ആവും എന്തിനാണ് ആ നോട്ടിഫിക്കേഷൻ എന്താണ് അതുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ത്രൂ നിങ്ങൾക്ക് സയൻസ് ടെക്കിൻ്റെ ആ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ പോളിടെക്നിക് വിദ്യാർത്ഥിയാണ് എങ്കിൽ പോളിടെക്നിക്കുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അല്ലെങ്കിൽ വാർത്തകൾ അറിയാനൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സയൻസ് ടെക് ലേണിംഗ് ആപ്പും അതോടൊപ്പം തന്നെയുള്ള യൂട്യൂബ് ചാനൽ ടെലിഗ്രാം ചാനൽ ഇൻസ്റ്റാ പേജ് ഒക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യും അവൈലബിൾ ആവുകയും ചെയ്യും അപ്പം ഈ ഒരു ആപ്പ് എങ്ങനെ യൂസ് ചെയ്യും എന്നുള്ളതിനെപ്പറ്റി ഡീറ്റെയിൽഡായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഇനി ഒന്ന് നോക്കുകയും ചെയ്യാം ഓക്കെ